സംസാരിച്ചോളൂ ചാക്കോ പാസ്റ്ററെ. കാരണം ഈ മുജാഹിദ് വന്നിട്ട് ഇവിടെ വന്നിട്ട് വരട്ട് നടത്തി, അതുകൊണ്ടാണ് സംസാരിച്ചത്. ഓക്കെ 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 ഓക്കെ. അല്ല, യേശുക്രിസ്തുവിന്റെ ക്രൂശ് ഭരണത്തെ നിന്ദിക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊരു സാധാരണ ഭരണമായിരുന്നില്ല. പിന്നെ മലപ്പുറം ക്രൈസ്തവരെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിസ്റ്റുകൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, പക്ഷെ ഞങ്ങൾക്ക് അതിന് അഭിമാനമേ ഉള്ളൂ. തല്ലിക്കൊന്ന് പാസ്റ്റർ അങ്ങനെയല്ല പറഞ്ഞത്, തല്ലിക്കൊന്നു യേശുവിനെ, നിങ്ങളുടെ യേശുവിനെ തല്ലിക്കൊന്നു. അതെ, അപ്പൊ അത് ക്രിസ്തു പീഡ അനുഭവിച്ചതും ക്രിസ്തു കുരിശിൽ മരിച്ചതും ഒക്കെ തന്നെ മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ്. തല്ലി കൊണ്ടിട്ടുണ്ട്, അവന്റെ പുറം ഒഴിവുചാലുകൾ പോലെ കീറി എന്നാണ് പ്രവാചകൻ പ്രവചിച്ചത്. അത് അതുപോലെ തന്നെ സംഭവം ചാട്ടമാറു കൊണ്ടുള്ള അടി എന്ന് പറയുന്നത് അത് ഭീകരമായ അടിയാണ്, ചമ്മട്ടി പ്രഹരം എന്ന് പറയുന്നത്. അപ്പൊ പുറത്തൊക്കെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്, കുനിച്ച് രണ്ട് കൈകൾ രണ്ടും കൂടെ ഒരു സ്തംഭത്തിൽ കുനിച്ച് നിർത്തി കെട്ടി പുറത്തെ വസ്ത്രം ഉരുട്ട് പുറത്തടിക്കുന്ന അടി ഭീകരമാണ്. അപ്പൊ ഇതൊക്കെ മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ്, പീഡ സഹിച്ചതും മരിച്ചതും പുനരുത്ഥാനം ചെയ്തതൊക്കെ. ഇത് മനസ്സിലാക്കാനായിട്ട് തിരുവെഴുത്ത് പരിശോധിച്ചാൽ മതി, ക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവിടുത്തെ മരണത്തെപ്പറ്റി പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. ഇതൊന്നും ആർക്കും പറയാൻ കഴിയുന്ന കാര്യമില്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോഴാണ് മരിച്ചു എന്നറിയുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചു, ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ രോഗിയായിട്ട് അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് മരിച്ചു. മരിച്ചപ്പോൾ വിളിച്ചു പറഞ്ഞു അദ്ദേഹം മരിച്ചു. അപ്പം മരിക്കുന്നതിന് മുമ്പേ ചികിത്സിക്കുമ്പോൾ തന്നെ ജീവിക്കും എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. മരിച്ചപ്പോഴാണ് മരിച്ചതായിട്ട് അറിയുന്നത്. ഇതാണ് മനുഷ്യരുടെ എല്ലാവരുടെ സ്ഥിതി, മരിക്കുമ്പോൾ മാത്രമേ ആള് മരിച്ചു. രാപ്പാസ് മരിച്ചു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ മരിച്ചു എന്ന്, നാളെ മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതേത് വിധത്തിൽ ഭാഗം, ഇതൊക്കെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. മരണത്തിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് പ്രവാചകന്മാർ പ്രവചിച്ചു. സക്രിയപ്രവചനം 11:12 ക്രിസ്തുവിനെ 30 വെള്ളിക്കാശ് ഒറ്റിക്കൊടുക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവിൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കി കൊടുത്തു. ഇത് പ്രവചന നിവൃത്തിയാണെന്ന് ഉറ്റിക്കൊടുത്ത ഉടനെ തന്നെ കർത്താവ് പറയുന്നുണ്ട്. അതുപോലെ ചെകിട്ടത്തടിക്കപ്പെടും എന്നുള്ളത് പ്രവാചകൻ യെശയ്യാവ് ക്രിസ്തുവിന്റെ ജനനത്തിനും 700 വർഷങ്ങൾക്ക് പ്രവചിച്ചു. യെശയ്യാവിന്റെ പുസ്തകം 50:6, അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു. എന്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടില്ല. അടുത്തത് ഈ ക്രിസ്തുവിന്റെ വസ്ത്രം പകുത്തെടുക്കും എന്ന് പറയുന്നതായ പ്രവചനം, അത് ഊഷിക്കപ്പെട്ടതിന് ശേഷം അവന്റെ വസ്ത്രം പടയാളികൾ പകുത്തെടുത്തു, അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള പ്രവചനം ഉണ്ടല്ലോ, എന്നുള്ള ആ സുവിശേഷീകരണം, ആ സുവിശേഷ സ്റ്റേറ്റ്മെന്റ് ക്രിസ്തുവിന്റെ ക്രൂശുകരണത്തിന് 1000 വർഷം ദാവീദ് പ്രവചിച്ചതാണ്. സങ്കീർത്തനം 22:18 പറഞ്ഞു, എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി അവർ ചീട്ടെടുത്തു. കേട്ടോ, മാത്രമല്ല അകൃത്യങ്ങൾ ചുമന്നാണ് മരിക്കുന്നത്. യെശയ്യാവിന്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരുന്നു ഇങ്ങനെ ക്രിസ്തുവിന്റെ ക്രൂശുമരണ പുനരുത്ഥാനം. മാത്രമല്ല അടക്കപ്പെടുന്നതും പിന്നെ പുനരുത്ഥാനം ചെയ്യുന്നതുമായ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ദ്രവത്വം കാണും മുമ്പ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് സങ്കീർത്തനം 16:10 പറഞ്ഞു. അവന്റെ അടക്ക് തന്നെ സമ്പന്നന്മാരുടെ കൂടെ ആയിരിക്കുന്നു, സമ്പന്നന്റെ പിന്നെ കല്ലറയിലായിരിക്കുന്നു. അരിമത്തിയിലെ ജോസഫിന്റെ കല്ലറയിലാണ് ക്രിസ്തുവിനെ വെച്ചത്. അപ്പൊ ഇതൊക്കെ പ്രവചന നിവൃത്തിയാണ്. പീഡ, ചമ്മട്ടി പ്രഹരം, കുരിശുമരണം, അടക്കം, പുനരുത്ഥാനം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ബൈബിളിൽ മുൻകൂട്ടി പ്രവചിച്ചതായ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ഇത് വേദപണ്ഡിതാക്കളായ ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ അതൊരു അഭിമാനമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിനെ ക്രൂശിച്ചു, ക്രിസ്തുവിനെ തല്ലി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരുവിധ വൈകാരികമായി പ്രതികരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അഭിമാനമാണത്. ഞങ്ങളത് പറയും, തെരുവിൽ നിന്നുകൊണ്ടൊക്കെ എത്രയോ ആളുകളാണ് പ്രശ്നിക്കുന്നത്. ക്രിസ്തു നമ്മുടെ ഭാവപരിഹാരത്തിന് വേണ്ടി
മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രിസ്തു ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു, പുരുഷൻ ഭരിച്ച് മൃതദാനം ചെയ്തു എന്നൊക്കെ ഞങ്ങൾ പ്രസംഗിക്കും. ഈ ദുഃഖവാര ആഴ്ചയുണ്ടല്ലോ, ദുഃഖം ഈശ്വരനോടനുബന്ധിച്ച് എല്ലാ ദേവാലയങ്ങളിലും ഇങ്ങനെയുള്ള പ്രഭാഷണം നടക്കാറുണ്ട്. അത് അത് നടക്കുമ്പോൾ തന്നെ സാധാരണ വിശ്വാസികൾ അത് പ്രസംഗിക്കാറുണ്ട്. എല്ലാവർക്കും ഇതറിയാം, ഏത് കുഞ്ഞിനും അറിയാം ക്രിസ്തു എങ്ങനെയാ മനുഷ്യൻ. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് പറയാൻ അഭിമാനമുണ്ട്. പക്ഷെ മരണം നടന്നു, മരിച്ചു, അല്ലെങ്കിൽ ആ വസ്തുത രേഖപ്പെടുത്തിയിട്ടും മുഹമ്മദീയരായ മതക്കാർക്കും മുഹമ്മദിന്റെ മരണത്തെ കുറിച്ച് പറയുവാൻ ജാള്യതയാണ്. മുഹമ്മദ് മരിച്ചത് എങ്ങനെ, മുഹമ്മദ് എങ്ങനെയാണ് മരിച്ചതെന്ന് ഒരു മുസ്ലിമിനോട് ചോദിച്ചാൽ ഇന്ന് അവര് നല്ലൊരു മറ്റു ആള് മുസ്ലിങ്ങൾക്ക് അതറിയത്തില്ല. നീ അറിയാമെങ്കിൽ അവരത് പറയുവാനായിട്ട് അറയ്ക്കുന്നു, അവർക്ക് ജാള്യതയാണ് പറയാനുള്ളത്. കാരണം ആ വിധത്തിലാണ് മുഹമ്മദിന്റെ മരണം എന്ന് പറയുന്നത്. പക്ഷെ ചരിത്രത്തിൽ മുസ്ലിം പണ്ഡിതന്മാര് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദിന്റെ മരണം എങ്ങനെയാ നടന്നതെന്ന്. സ്വാഭാവിക മരണമായിരുന്നില്ല, മറിച്ച് വിഷം, മാരകമായ വിഷം മാംസത്തിനകത്ത് പുരട്ടി മുഹമ്മദിന് കൊടുത്ത് മുഹമ്മദിനെ വധിക്കുകയായിരുന്നു. അതും ഒരു ജൂതസ്ത്രീ. ഇതാണ് മുഹമ്മദിന്റെ മരണം എന്ന് പറയുന്നത്. അവരുടെ പേര് സൈനബ് എന്നാണ്, സഫിയ എന്നല്ല. ചിലര് സഫിയ എന്നൊക്കെ പറയാറുണ്ട്, തെറ്റായ പരാമർശമാണ്. ജൂതസ്ത്രീയായ സൈനബ മുഹമ്മദിന് വിഷമാംസം നൽകി മുഹമ്മദിനെ കൊല്ലുകയായിരുന്നു. ഒരു രേഖയിൽ കാണുന്നത് ഇങ്ങനെയാണ്: തിരുമേനി കൈബറിൽ താമസിക്കവേ ഹുലാമിബ്നു മസ്കമിന്റെ ഭാര്യയായ സൈനബ, അവളൊരു വ്യക്തിയുടെ ഭാര്യയെ കൂടെ, സൈനബ എന്ന ജൂതസ്ത്രീ തിരുമേനി സായെ സൽക്കരിച്ചു. വിഷം നിറച്ച് ആട്ടിറച്ചിയാണ് ആ സ്ത്രീ തിരുമേനിക്കും ആ സർക്കാരത്തിൽ പങ്കെടുത്ത സഹാബിമാർക്ക് നൽകിയത്. അപ്പൊ ഇങ്ങനെ വിഷം കൊടുത്തു മുഹമ്മദ് കൊല്ലി മുഹമ്മദിനെ വധിക്കുകയായിരുന്നു. മരണസമയത്തെ വാക്കുകൾ വരെ മുഹമ്മദിനെ കുറിച്ചുള്ളത് ആ വാക്കുകൾ വരെ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മരണം നടന്നത് തിങ്കളാഴ്ചയാണെന്നും അടക്കിയ ചൊവ്വാ ബുധനാഴ്ചയാണെന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ച് കിടന്ന സ്ഥലത്ത് തന്നെയാണ് മുഹമ്മദിനെ സംസ്കരിച്ചതെന്നും പറയുന്നു. മനസ്സിലായോ? ഒരു കള്ളപ്രവാചകന്റെ മരണം എങ്ങനെയായിരിക്കും, ഞരമ്പ് പൊട്ടിയായിരിക്കുമെന്നും അങ്ങനെ ഒരു കള്ളപ്രവാചകൻ മരിക്കുകയുള്ളൂ എന്ന് 69, 44, 47 വരെയുള്ള വായത്തുകൾ പറഞ്ഞു. പക്ഷെ മുഹമ്മദ് ഞരമ്പ് പൊട്ടിയാ മരിച്ചതെന്ന് ബുഖാരി ഹദീസ് രേഖപ്പെടുത്തിയിരുന്നു. അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാർക്ക് പറയാൻ ജാള്യതയാണ്. ഒരു മഹാനായ വ്യക്തി, കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിക്കുന്നുണ്ട്, 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ത് മഹത് വ്യക്തിത്വമാണ്! മഹത് വ്യക്തിത്വത്തെ ഇങ്ങനെയാണോ പതിക്കേണ്ടത്? മരിച്ചു എന്നല്ല, മറിച്ച് പ്രവാചകനെ ജൂതസ്ത്രീ കൊന്നു എന്ന് പറയാൻ എത്ര മുസ്ലിങ്ങൾക്ക് ധൈര്യമുണ്ട്! ഇവിടെ ഞങ്ങൾക്ക് പറയാനായിട്ട് ധൈര്യമുണ്ട്. ഞങ്ങളുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു, യേശു പീഡ സഹിച്ചു, മരിച്ചു, പുരുത്താനം ചെയ്തു, ഞങ്ങൾക്ക് പറയാനുള്ള തൻ്റെ ഇടമുണ്ട്. പക്ഷെ നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ കഴിയും? ഞങ്ങളുടെ പുത്രൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജൂതസ്ത്രീ സൈനബ വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു. ഞങ്ങളുടെ പ്രവാചകനായ മുത്തു നബി സല്ലമയെ മരിച്ച തിങ്കളാഴ്ചയാണ്, പക്ഷെ അടക്കിയത് ബുധനാഴ്ചയാണ്. 3 ദിവസം സല്ലമ്മ അവിടെ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു മനുഷ്യൻ പോലും അത് മൃതശരീരം ശ്രദ്ധിച്ചില്ല എന്നാണ് ഹൈക്കൽ പറയുന്നത്. എവിടെയാണ് ഞങ്ങളുടെ സല്ലമ്മയെ അടക്കിയത്? പറയൂ. മരിച്ചു കിടന്ന സ്ഥലത്ത് തന്നെ കുഴിമാന്തി അവിടെ ഇടുകയായിരുന്നു. എത്ര ഭീകരമാണ്, എത്ര നിന്ദ്യമാണ്! അപ്പൊ ഇതൊക്കെ ഇസ്ലാമിക പ്രവാചകനെ കുറിച്ച് സ്വന്തം മതപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയെ കുറിച്ചൊക്കെ നിന്ദ്യമായ രീതിയിൽ ആളുകൾ അപമാനിക്കുവാൻ ശ്രമിക്കുന്നത്. അത് വിലപ്പോകില്ല. നിങ്ങൾ എത്ര പറഞ്ഞാലും ക്രിസ്തുവിന്റെ ആ കുരിശുമരണ പുരുത്ഥാനത്തിന്റെ മഹത്വം വർദ്ധിക്കുകയല്ലാതെ കുറയുകയില്ല. കാരണം അത് അതിനെക്കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ധ്യാനിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം സഹിച്ചവരെ ധ്യാനിച്ചുകൊള്ളുന്നതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അപ്പം ക്രൂസിനെ ധ്യാനിക്കുക, ക്രൂശുമരണം ധ്യാനിക്കുക എന്നത് ഞങ്ങളുടെ ഒരു മുഖ്യ വിഷയം തന്നെയാണ്. പക്ഷേ മുഹമ്മദിന്റെ മരണത്തെ കുറിച്ച് പറയുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളുടെ
നിങ്ങൾക്ക് അത് പറയുവാൻ കഴിയണമെങ്കിൽ പ്രത്യേക മാനസിക നിലവാരത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നേ മതിയാകും. ഒരിക്കലും ഒരു മുസ്ലിമിന് അത് പറയാൻ കഴിയുന്നില്ല. കാരണം അത്രയ്ക്ക് നിന്ദിക്കപ്പെടുന്ന അപമാനിതനാകുന്ന വിധത്തിലാണ് മുഹമ്മദ് കൊല്ലപ്പെടുന്നത്. ഇതിന് ഇതിന് ഞങ്ങൾക്ക് മറുപടിയുണ്ട്. കാരണം മുഹമ്മദ് എന്തുകൊണ്ട് ആ വിധത്തിൽ മരിച്ചു എന്നുള്ള ചോദ്യത്തിന് ബൈബിൾ കൃത്യമായ മറുപടി നൽകുന്നു. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഗലാത്തിയാൻ 6-ാം അധ്യായത്തിന്റെ 6-ാം വരെയുള്ള വാക്യങ്ങൾ വായിക്കൂ. വഞ്ചനപ്പെടാതിരിക്കും, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ നിന്ന് വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. മുഹമ്മദ് വിതച്ചത് കൊയ്തെടുക്കുകയാണ്. അദ്ദേഹം എന്ത് പ്രവർത്തിച്ചുവോ അതിന് തക്ക തിരിച്ചടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. വീണ്ടും ബൈബിൾ പറയുന്നുണ്ട്, ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കിട്ടുന്നതാണ്. മനുഷ്യൻ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നത്, ഇപ്പൊ ഈ ഗ്ലബോസിൽ ഇരിക്കുന്ന സഹോദരന്മാര് സ്പീക്കേഴ്സ് പാനലിന്റെ താഴെയൊക്കെ ഇരിക്കുന്നതായ ആളുകളോട് എല്ലാവരോടുമായി പറയാം, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ ആ പ്രവൃത്തിക്ക് തക്ക ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ നന്മ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അത് പ്രതീക്ഷിക്കാം. നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നന്മ പ്രവർത്തിക്കരുത്, മറിച്ച് സ്വാഭാവികമായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മിൽ നിന്നും പുറപ്പെടുന്നതായ ആ സ്വാഭാവിക നന്മ, അത് നമ്മളിൽ നിന്നും പുറപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് നന്മ തന്നെ ലഭിക്കും. നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് ദൈവം നമുക്ക് നൽകുന്നത്. അപ്പൊ മുഹമ്മദിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അദ്ദേഹത്തിന് തിരിച്ചടി ലഭിച്ചത്. അദ്ദേഹം എത്രയോ പുരുഷന്മാരെ ക്രൂരമായി കൊന്ന് സ്ത്രീകളെ വിധവമാരാക്കി, എത്രയോ സഹോദരന്മാരെ ക്രൂരമായി കൊന്ന് സഹോദരിമാരെ സഹോദരന്മാർ ഇല്ലാത്തവരാക്കി, എത്രയോ മാതാപിതാക്കളെ കൊന്ന് കുഞ്ഞുങ്ങളെ അനാഥരാക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത ക്രൂരമായ പ്രവൃത്തികളായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും നന്മയുടെ ഒരു കഴഞ്ച് പ്രവർത്തിച്ചിട്ടില്ലാത്ത ചെയ്തിട്ടില്ലാത്ത മനുഷ്യന്റെ അന്ത്യവും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിയായിരുന്നു. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തതിൻ്റെതായ പരിണിത ഫലമാണ് അദ്ദേഹം അനുഭവിച്ചത്. ഞാൻ ഈ സമയത്ത് ന്യായാധിപന്മാരുടെ ഉത്സവത്തിൽ നിന്ന് ഒരു വാക്യം ഒരു 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 പിന്നെ വാക്ക് ഓർത്തു പോകണം. ന്യായാധിപന്മാരുടെ ഉത്സവത്തിലാണെന്ന് അതോലി ബേസക് എന്ന് പറയുന്നതായ മനുഷ്യൻ, അദ്ദേഹത്തെ യോശുവയുടെ ഉത്സവത്തിലാണ്, അദ്ദേഹത്തെ യോശുവയുടെ നേതൃത്വത്തിൽ പിടിച്ചുകൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കൈവിരലുകളൊക്കെ മുറിച്ച് ശത്രുരാജ് കൈവിരലുകളൊക്കെ മുറിച്ചു മുറിച്ച് അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് മുമ്പ് പറയുകയാണ്, ഞാന് ഇത്തരത്തിലുള്ളതായ ക്രൂരമായ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ഞാൻ കൈവിരലുകൾ മുറിച്ചതായ 10 രാജാക്കന്മാർ എന്റെ മേശയിൽ നിന്നും പെറുക്കി തിന്നിരുന്നു. ഞാൻ പ്രവർത്തിച്ചതുപോലെ ദൈവം എന്നോട് ചെയ്തു എന്ന് മരിക്കുന്നതിന് മുമ്പേ അദ്ദേഹം പറയുകയാണ്. മനസ്സിലായോ? അപ്പം പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ് മുഹമ്മദ് അനുഭവിച്ചത്. ഇത് ഭൂമിയിൽ വെച്ച് ചെയ്തപ്പോൾ അദ്ദേഹം അനുഭവിച്ചു. ഇനി അദ്ദേഹത്തിനൊരു മരണാനന്തര വിധിയുണ്ട്. എബ്രായലേഖനം 19:9-27 പറയുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഭൂമിയിലെ 63 വർഷത്തെ ജീവിത കാലഘട്ടത്തിൽ 23 വർഷത്തെ പ്രവാചക പര്യടന സമയത്ത് അദ്ദേഹം പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ് ജൂത സ്ത്രീ സൈനബ് വിഷം നൽകിയ മാംസം നൽകി അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അതോടുകൂടി കാര്യം തീർന്നില്ല. ദേവിയേതാരം തെറ്റിദ്ധരിക്കരുത്, അദ്ദേഹത്തിന്റെ പ്രവൃത്തിക്ക് തക്ക ഫലം കിട്ടി അദ്ദേഹം പോകുന്നത്. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. വേദപുസ്തകം വളരെ കൃത്യമായി പറയുന്നു, മനുഷ്യന്റെ പ്രവൃത്തിക്ക് തക്കതായ ഫലം ഈ ഭൂമിയിൽ വെച്ച് തന്നെയല്ല കിട്ടുന്നത്. ഒന്നുകൂടെ പറയാം, മനുഷ്യന്റെ ഏതൊരു മനുഷ്യന്റെ കർമ്മവേദി ഈ ഭൂമിയും കർമ്മഫലം ലഭിക്കുന്ന വേദി മരണാനന്തരം മരണോകവുമാണ്. ഇതാണ് ബൈബിൾ നൽകുന്ന കൃത്യമായ വിവരണം. എബ്രായരം 9:27 പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എല്ലാവർക്കും ന്യായവിധിയുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ കർത്താവ് ഉയർപ്പിക്കും കൊണ്ടുവരും. കല്ലറകളിലുള്ളവരൊക്കെ തന്നെ, കുഴിമാടത്തിൽ കിടക്കുന്നവരൊക്കെ തന്നെ, മൺമറഞ്ഞു പോയവരൊക്കെ തന്നെ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുവാനുള്ള കാലം വരുന്നു എന്നാണ് കർത്താവ് അതിനെ കുഞ്ഞുമാക്കന് 5-ാം അധ്യായത്തിൽ പറഞ്ഞത്. നന്മ ചെയ്തവർ അതിനായും തിന്മ ചെയ്തവർ അതിനായും വൃത്താന ചെയ്യേണ്ട നാഴിക വരുന്നു. അപ്പൊ അങ്ങനെ മുഹമ്മദിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിർത്തി വിചാരണ ചെയ്ത് വിസ്തരിക്കുകയും മുഹമ്മദ് ചെയ്തതൊക്കെ തന്നെ മുഹമ്മദിനോട് ചോദിക്കും. മുഹമ്മദ് ഒഴിയാനായിട്ട് ശ്രമിക്കും, പക്ഷേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകല കാര്യങ്ങളും വിസ്തരിച്ച് മുഹമ്മദിനെ കേൾപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തെ ശിക്ഷിക്കും, ന്യായം വിധിക്കും,
അത് ഉറപ്പായ കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ ന്യായവിധി ഉണ്ട്. കർത്താവാണ് ന്യായകർത്താവ്. ഒരു മനുഷ്യൻ തന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തിന്മയായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നത് പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു. എല്ലാവരെയും ഒന്നാമത്തെ കൊലയാളിയായ കയ്യിൽ അദ്ദേഹം മുതലുള്ള സകല ദുഷ്ടന്മാരെയും കൊലയാളികളെയും കൂടുതൽ ചെയ്തവരൊക്കെ തന്നെ ഉയർപ്പിച്ച് ക്രിസ്തുവിന്റെ ആസനത്തിന്റെ മുമ്പിൽ നിർത്തി വിചാരണ ചെയ്ത് വിസ്തരിച്ച് കർത്താവിനെ ശിക്ഷിക്കാൻ പോവുകയാണ്. കർത്താവ് മേഘാരൂഢനായി വരുന്നു. അതാണ് വെളിപ്പാട് ദിവസത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇതാവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരൊക്കെ അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും ക്രിസ്തുവിനെ കുറിച്ച് പ്രളവിക്കും. നിലവിളിക്കാൻ പോവുക, കരയാൻ പോവുകയാണ്, ആർത്തട്ടഹസിക്കാൻ പോവുകയാണ്. മനസ്സായോ? ക്രിസ്തുവിന്റെ ന്യായാവസനം നിൽക്കാൻ പോകുന്നു. ക്രിസ്തു ന്യായം നടത്താൻ പോകുന്നു. അപ്പൊ ഇത് മുഹമ്മദിന് കൊണ്ട്, അതുകൊണ്ട് ഇനി ഒരു വിചാരണയും വിസ്താരത്തിനും വേണ്ടി മുഹമ്മദ് കിടക്കുകയാണ്. സകലരെയും വിചാരണ ചെയ്യുമ്പോൾ മുഹമ്മദിനെ അതിന് വിധേയപ്പെടുത്തും. അങ്ങനെയാണ് അന്ത്യ ന്യായവിധി കർത്താവ് നടത്തുന്നത്. അപ്പൊ ഇതൊക്കെ ശുദ്ധ ഗ്രന്ഥത്തിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിലൊക്കെ ഇത് കാണാൻ കഴിയുകയില്ല എന്ന വസ്തുത ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ കുറിച്ച് ആര് അപഹസിച്ചാലും പരിഹസിച്ചാലും ഞങ്ങളെ സംബന്ധിച്ച് അതിന് വിഷയമേ അല്ല. ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണത്. അഭിമാനമാണ്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ക്രിസ്തുവിന്റെ മരണം ഞങ്ങളുടെ അഭിമാനമാണ്. ഞങ്ങളെ തിരുവിനും പ്രസംഗിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അഭിമാനമായ ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. നിങ്ങൾ പറയൂ, നിങ്ങളുടെ പ്രവാചകൻ എങ്ങനെയാണ് മരിച്ചത്? ഞാൻ ഇന്ന് വരെ ഒരു മുസ്ലിമിന്റെ വായിൽ നിന്ന് കേട്ടിട്ടില്ല. ഇന്ന് വരെ ഒരു മൗലവിയുടെ പ്രസംഗം അത് കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് ഇന്ന് വരെ ഒരു പ്രസംഗം ഞാൻ കേട്ടില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരാരെങ്കിലും മുഹമ്മദിന്റെ മരണം, മുഹമ്മദ് അവിടുത്തെ ഭക്ഷ്യം കഴിച്ചതും അതിനുശേഷം മുഹമ്മദ് 13 ദിവസത്തോളം ഗുരുതരാവസ്ഥയിൽ ഐഷയുടെ വീട്ടിൽ കിടന്നതും ഐഷയുടെ മടിയിൽ കിടന്ന് മുഹമ്മദ് മരിക്കുന്ന മരണസമയത്ത് യൂതനെയും ക്രിസ്ത്യാനികളെ അള്ളാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞതായ ഹദീസുകളൊന്നും ഇതുവരെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു മൗലവിയുടെ പ്രസംഗിച്ചിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കുന്നില്ല? നിങ്ങൾക്ക് നാണക്കേടായതുകൊണ്ടല്ലേ? നിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കും എന്നതുകൊണ്ടല്ലേ? നിങ്ങൾ ഇതുവരെ പറഞ്ഞു വന്ന ലോകരിൽ മഹോന്നതനാ മഹോന്നതന്റെ മഹത്വം തകർന്നടി എന്നതുകൊണ്ടല്ലേ നിങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് പറയാത്തത്? ഇവിടെ ഏത് മനുഷ്യന്റെ മരണത്തെ കുറിച്ച് പറയാൻ കഴിയുമല്ലോ. എന്തുകൊണ്ട് നിങ്ങളുടെ പ്രവാചകന്റെ മരണത്തെ കുറിച്ച് പറയുന്നില്ല? അതുകൊണ്ട് നിങ്ങൾ ദേവി ദിനിയെങ്കിലും നിങ്ങളുടെ പ്രവാചകന്റെ മരണം കൃത്യമായിട്ട് ഞങ്ങളെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കണമേ. ഒന്ന് പ്രസംഗിച്ച് ഞങ്ങൾ കേൾക്കുവാനായിട്ട് ഞങ്ങൾക്ക് അതിയ ആഗ്രഹമുണ്ട്. ഞങ്ങൾ പരിചയിച്ച, ഞങ്ങൾ പഠിച്ച, ഞങ്ങൾ വായിക്കുന്ന ഹദീസുകൾക്കും അപ്പുറമായ മഹത്തകരമായ മരണം വല്ലതും ആണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. ഇപ്പൊ ഞാനിവിടെ വായിക്കുന്നതായ ഹദീസുകൾക്ക് വിരുദ്ധമായിട്ട് ഒരു നല്ല മരണമാണ് മുഹമ്മദിന് ഉണ്ടായതെങ്കിൽ അത് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ വായിച്ചതൊക്കെ തിരസ്കരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. മുസ്ലിം പണ്ഡിതന്മാർ പറയാറുണ്ട്, മക്കത്ത് നിന്ന് ഉദിച്ചു, മദീനയിൽ പോയി അസ്തമിച്ചു എന്ന്. ഇതൊക്കെ അലങ്കാരികമായി തള്ളുന്ന തള്ളാണ്. മക്കത്ത് നിന്ന് മക്കത്ത് ജനിച്ചു, മദീനയിൽ അടക്കം ചെയ്തു, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ നടന്ന സംഭവങ്ങളുടെ ഒരു വിവരണം നിങ്ങൾ നൽകണം. അത് നൽകുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളിപ്പോഴും നിങ്ങളുടെ പ്രവാചകനെയും നിങ്ങളുടെ മതത്തെയും കുറിച്ച് നിങ്ങൾ അപകർഷതാ ബോധത്തിലാകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ കുറിച്ച് നിങ്ങളുടെ മതപ്രവാചകനെ കുറിച്ചൊരു സ്വഅഭിമാന ബോധം നിങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിനെ കുറിച്ച് അഭിമാന ബോധമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ അന്ത്യത്തെ കുറിച്ച് ഞങ്ങളോട് പറയുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ ആരെങ്കിലും അത് പറയുവാൻ കഴിയുന്നെങ്കിൽ മുകളിലേക്ക് വന്നാട്ടെ. ഞങ്ങൾ പറയുന്നതിന് വ്യത്യസ്തമായ ഒരു നല്ല മരണമാണ്, അഭിമാനത്തിന്റെ മരണമാണ് പ്രവാചകൻ കാഴ്ചവെച്ചെങ്കിൽ പറയൂ, ഞങ്ങളത് സ്വീകരിക്കുക. ഇല്ല എങ്കിൽ, അത് നിങ്ങൾക്കില്ല എങ്കിൽ, അഭിമാനത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ഏക വഴി കർത്താവ് യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയാണ്. ക്രിസ്തുവിനേക്കാൾ ഉന്നതമായ ഒരു മരണം മുഹമ്മദിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അത് പറയുവാൻ നിങ്ങൾ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏക വഴിയേ ഉള്ളൂ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടി, എന്റെ സകല മനുഷ്യരുടെ പാപപരിഹാരത്തിന് വേണ്ടി കുരിശിൽ ഭരിച്ച് നിടുത്താനും ചെയ്ത് യേശുക്രിസ്തുവിനെ സ്വന്തം ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ട് ക്രിസ്തോന്മുഖമായി ജീവിച്ച് സ്വർഗരാജ്യത്തിലെത്തുവാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.
നന്ദി ജാക്കോ പാസ്റ്ററെ, വളരെ നന്നായിട്ട്. വളരെ നന്ദി പാസ്റ്ററെ, വളരെ നന്ദി. ഞാൻ ഒരു ലേശം ദൂരെ നിൽക്കുക, അതുകൊണ്ട് വളരെ നന്ദി. സംസാരിച്ചോളൂ, ഒന്ന് കുറച്ച് സമയം ഒന്ന് മോഡി ചെയ്യണേ. ഓക്കെ ബ്രദറെ, പേഴ്സണോട് താഴെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഖുറാനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഏതെങ്കിലും ഒരു ഇവർ പറയുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ അത് ബൈബിളിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് മാറ്റി തിരുത്തി ചേർത്തിരിക്കുന്നതാണ്. അതായത് ഖുറാൻ ബൈബിളിനെ ശരിവെച്ചുകൊണ്ട്, പൂർവ്വവേദങ്ങളെ ശരിവെച്ചുകൊണ്ട് ഖുറാൻ അവതരിച്ചു എന്ന് പറയുമ്പോൾ ബൈബിളിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ വരണം. പക്ഷെ ഇത് നമ്മൾ നോക്കിയ ഓരോ കഥാപാത്രങ്ങളെയും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവരവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഓലപ്പാമ്പാണ് ഈസ എന്നത്. ഈസയുടെ ജനനത്തെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതി, ഖുറാന്റെ സകല പിന്നെ കുത്തിക്കെട്ടഴിഞ്ഞതുപോലെയാകും, കുത്തഴിഞ്ഞ പുസ്തകം പോലെയാകും സ്ഥിതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖുറാനിലെ ഏറ്റവും വലിയ മിത്ത് എന്ന് പറയുന്നത് ഈസയാണ്. നമുക്കറിയാം 1500 കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ച, കല്യാണം കഴിച്ചതായോ മക്കളുള്ളതായോ രേഖപ്പെടുത്താത്ത ഒരു സ്ത്രീയെ 1500 കൊല്ലത്തിന് ശേഷം കൊണ്ടുവന്ന ആ സ്ത്രീയുടെ ഗുഹ്യഭാഗത്തൂതി ഈസായി എനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പരം ഒരു മിത്ത് എന്താണ്, യാതൊരു അഡ്രസ്സും ഇല്ലാത്തൊരു കാര്യം. അതായത് മോശയുടെ മരുമകൻ അനന്തരവനാണ് ഈസ എന്ന് പറഞ്ഞാൽ മോശയുടെ പെങ്ങളുടെ മകനാണ് ഈ ഈസ എന്ന് പറയുന്നത്. ഈസ എവിടെ കിടക്കുന്നു, യേശു കിടക്കുന്നു. എന്നിട്ട് ഇവർ തള്ളുകയാണ്, ഇത് യേശുവായിട്ട് ബൈബിളിലേക്ക് തള്ളുക. ഈ ഒരു ഒറ്റ പോയിന്റ് വെച്ച് നമ്മൾ ഇത് പൊളിച്ചെടുക്കാൻ വേറൊരു പോയിന്റിന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാക്ഷാൽ മിത്താണ്. അതായത് ഒരു ഓലപ്പാമ്പിനെ കൊണ്ടുവന്നിട്ട് അതാണ് പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെ ഈസ നബിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഛേദോപകാരം ഇത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരെയുള്ള ഒരു വേഷം കെട്ടലാണിത്. ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതായത് പിശാച് പോലും മാലാഖമാരുടെ വേഷം കെട്ടി വരുന്നെന്ന് കൊരിന്തോസ് ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്, അതെ വാക്യം ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ ഇല്ലെന്നാക്കാൻ, അതായത് യേശു ക്രിസ്തു ഇവിടെ പേരെടുക്കാൻ വന്നതൊന്നുമല്ല, ആരുടെ മുമ്പില് പുള്ളി കളിക്കാൻ വന്നതുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മരിച്ചു ഉത്ഥാനം ചെയ്ത യേശു തന്നെ പീഡിപ്പിച്ചൊരു അടുക്ക പോയി കൈ കൊണ്ടി ചോദിക്കാം, നീ എന്നെ കൊന്നിട്ട് എന്തായടാന്ന് ചോദിക്കണം. യേശു ക്രിസ്തു അതിന് വന്നതല്ല. കാരണം യേശു ക്രിസ്തുവിന് പുതിയൊരു മഹത്വം ആവശ്യമില്ല. കാരണം സകല മഹത്വത്തിലും ഇരിക്കുന്നവനാണ്. ആ മഹത്വം ഉപേക്ഷിച്ച് മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി നമ്മിൽ ഒരുവനെ പോലെയായി നമ്മുടെ ഇടയിൽ ജീവിക്കാൻ തയ്യാറെടുത്തത് പേരിന് വേണ്ടിയല്ല. അത് അവനെക്കുറിച്ച് എഴുതപ്പെട്ടത് പിതാവായ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ആ തിരുവഴുത്ത് പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അത് ആ മഹത്വം ഇല്ലെന്ന കഥ മനുഷ്യരാശിയുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയെ മറച്ചു വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന പിശാച് കൊണ്ടുവന്ന ഒരു ഒരു ഉടായിപ്പിന്റെ പിന്നെ ഉപ്പുപ്പായാണ് ഈ ഈ തള്ളു തള്ളിയിരിക്കുന്നത്. ഇത് തന്നെ നമ്മൾ പഠിച്ചവർ ഇതാണ്. ഈ സത്യമല്ലാത്തതിനൊന്നും നിലനിൽപ്പില്ല, സത്യമല്ലാത്തതിനൊന്നും നിലനിൽപ്പില്ല. പ്രൈസ് പാസ്റ്റർ, പ്രൈസ് ലോർഡ്. ഇവിടെ സത്യത്തിന് മാത്രം നിലനിൽപ്പുള്ളൂ. സത്യം എത്ര നാൾ കുഴിച്ചു മുടിയാ അത് അതിനെ അമർത്താൻ പറ്റൂല. അതുപോലെയാണ് യേശു ക്രിസ്തുവിന്റെ കാര്യം. പ്രപഞ്ച സത്യമാണ്. അപ്പൊ അതിനെ തമസ്കരിക്കാൻ ആര് ശ്രമിച്ചാലും അത് നടപ്പില്ല. കാരണം അത് ഈ പൊളിഞ്ഞു പാളിഷാവും. അത് തന്നെയാണ് ഇപ്പൊ ഇസ്ലാമിന് സംഭവിച്ചിരിക്കുന്നത്. അവർ ആ എന്തുദ്ദേശിച്ചാണോ വന്നത് അതിനു മുമ്പില്, അതായത് ആ മൂലക്കല്ലിന് മുമ്പിൽ, മനുഷ്യന് ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് തിരുവെഴുത്ത് ആ മൂലക്കല്ലിൽ തട്ടി തകരുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് പാസ്റ്റർ, ഇവിടെ രാവിലെ ഒരു മുജാഹിദ് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ കടന്നു വന്ന് യേശുവിനെ ആൾക്കാർ ചേർന്ന് തല്ലിക്കൊന്നു എന്ന തരത്തില് ഇവിടെ പോസ്റ്റ് ഇട്ടു. അതിന് അച്ഛൻ പല പ്രാവശ്യം ആവർത്തിച്ചു കേൾക്കാതെ അയാളെ പുറത്താക്കി. അപ്പൊ അതിനുശേഷം വന്നപ്പോ ചാക്ക പാസ്റ്റർ യേശുവിന്റെ കുരിശുമരണത്തെയും അതിന്റെ അതിനുള്ള തിരുവെഴുത്തുകളും ഒക്കെ ഇവിടെ വിവരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് യേശുവിന്റെ തിരു കുരിശുമരണത്തെ കുറിച്ച്, പീഡാസഹനത്തെ കുറിച്ച് മുഴുവനുള്ള തിരുവെഴുത്തുകൾ അത്
നിവൃത്തിയാകേണ്ടതാണെന്ന് തിരുവഴുത്താണെന്നും ചാക്കോ പാസ്റ്ററോട് തെളിയിക്കുകയായിരുന്നു. ക്രൈസ്റ്റലോട് പാസ്റ്റർ സംസാരിച്ചോളൂ. ആ ഞാൻ സംസാരിക്കാൻ സമയം എടുക്കുന്നില്ല. മുജാഹിദിനെ പോലുള്ള ഒരു ആവാസം വരെ നമ്മുടെ റൂമിൽ കയറ്റാൻ പാടില്ല. അവൻ വന്ന് സംസാരിക്കാൻ എഴുതാനോ വാ തുറക്കുന്നതിന് മുമ്പ് അവനെ ചവിട്ടി വെളി കളഞ്ഞേക്കുക. ഞാനുണ്ടെങ്കിൽ അവനെ അറിയാം, അപ്പോഴവൻ ചവിട്ട് കിട്ടുമെന്ന്. അവനെ ചവിട്ടി വെളി കളഞ്ഞേക്കുക. പിന്നെ തല്ലിക്കൊന്നാണെങ്കിലും തല്ലിക്കൊല്ലാതെ യേശു ക്രിസ്തു കുറിച്ച് മരിച്ചതിനെ കുറിച്ച് നമ്മൾക്ക് തർക്കമൊന്നുമില്ല. അത് തർക്കം തല്ലിയെങ്കിൽ തല്ലി, അവനെ അവനെ അടിച്ചു എന്ന് പറയുന്നുണ്ട്. ക്രൂശിച്ചു കൊന്നു, അത് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്, എഴുത്തു വെച്ചിരിക്കുന്നത്. എന്തായാലും പെണ്ണമ്പിളമാർ വിഷം കൊടുത്തിട്ട് പുഴുത്താറിച്ച് അവൻ്റെ ഗതികേട് വന്നില്ല. അതാണ് മുജാഹിദ് ഓർക്കുന്നത്. അവനൊരു ആവാസനാണ്, അവനെ ഈ റൂമിൽ കയറ്റരുത് കേട്ടോ. എം എന്നും പറഞ്ഞവൻ വരുന്നത്, അവൻ കയറിയ ഉടനെ നിങ്ങൾ ആരെങ്കിലും ഒരു ഒറ്റ തൊഴി കൊടുത്തേക്കണം. അങ്ങ് ചന്ദ്രമാമൻ്റെ അടുത്തോട്ട് അങ്ങ് ചന്ദ്രനിലേക്ക് അവനെ വിട്ടേക്കണം. സംസാരിക്കാൻ അനുവദിക്കരുത്. താങ്ക് യു സാറന്മാരെ. കർത്താവ് എല്ലാവരും കൂടിയിരിക്കട്ടെ.